എല്ലാവർക്കും നമസ്കാരം. ജോബി മാജിക് ഗോൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൃശ്ശൂര് നമ്മൾ പാലിയേക്കര ടോൾ കഴിഞ്ഞിട്ട് മണലിപ്പുഴയുടെ തീരത്ത് നമ്മളൊരു ഊഥ് നേഴ്സറിയിലേക്ക് വന്നേക്കണം കേട്ടോ. അപ്പോൾ ഈ ഇന്ന് ഊഥ് നേഴ്സറിയിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് വെറൈറ്റി എന്താ പറയുക ടൈപ്പ് ഓഫ് ഊഥുകൾ ഇവിടെ ഉണ്ട്. ഇന്ത്യൻ, മലേഷ്യൻ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഊഥ് ചെടികളെയും അതിൻ്റെ പ്ലാന്റേഷനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഒരു വിശദമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. പിന്നെ ഇവർക്ക് ഹോം ഡെലിവറി സർവീസ് ഉണ്ട്, പിന്നെ കൊറിയർ സർവീസും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഊഥ് ചെടി എന്താണ്, അതെങ്ങനെ നമുക്ക് കൃഷി അത് എങ്ങനെ ചെയ്യാം, അതിന് സ്ഥലപരിമിതി മറ്റുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് ആ വീഡിയോയിൽ ഒന്ന് പോവാം. നമസ്കാരം. നമസ്കാരം. എൻ്റെ പേര് ജോൺസൺ പി ടി. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഊഥ് നഴ്സറിയാണ്. അതായത് തൃശ്ശൂർ പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം മണലിപ്പുഴയുടെ തീരത്ത് ആണ് മലാക്ക ഊഥ് നഴ്സറി പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. ഇപ്പോൾ ജോൺസൺ ടൈപ്പ് ഇവിടെ തൈകളൊക്കെ ഇപ്പോൾ എത്ര എണ്ണ തൈകൾ ഇപ്പോൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് നിങ്ങളുടെ? ഇതിലിപ്പോൾ നമ്മുടെ ഇപ്പോൾ ചുരുങ്ങിയത് ഒരു ഇവിടെ ഒരു 20,000 തൈകൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് അല്ലേ? 20,000 ഇവിടെ മാത്രം. ഇവിടെ മാത്രം അല്ലേ? ശരി. ഇപ്പം നിങ്ങളുടെ എത്ര ടൈപ്പ് തൈകളുണ്ട്? നമ്മുടെ ഇപ്പോൾ ഉള്ളത് 4 ടൈപ്പ് ഉണ്ട്. അതായത് ഇന്ത്യൻ തൈകളുണ്ട്, ഇന്ത്യൻ്റെ ഉണ്ട്, പിന്നെ ഉള്ളത് ഇന്തോനേഷ്യയുടെ ഉണ്ട്, ഓക്കെ, പിന്നെ ഉള്ളത് മലേഷ്യയുടെ മലാക്ക എന്ന് പറഞ്ഞ ബ്രീഡ് ഉണ്ട്. മൂന്ന് ടൈപ്പാണ്. മൂന്ന് ടൈപ്പ്. ഇതിന് വിലകളൊന്ന് പറയുമോ? പിന്നെ ഉള്ളത് വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നാടൻ തൈകളുണ്ട്. നാടൻ തൈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തില് ഊതുമരങ്ങൾ പണ്ട് വെച്ചിട്ടുണ്ട്, അതിന്റെ കുരു മുളപ്പിച്ച് വരുന്ന തൈകളുണ്ട്. അതിന് നമുക്ക് 60 രൂപ 50 രൂപ ആ റേഞ്ചിലുള്ള തൈകളാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇന്ത്യൻ്റെ ഐറ്റംസ് ഉണ്ട്, ആസാമിൻ്റെ ഹൈബ്രിഡ് ഇനങ്ങളുണ്ട്, പിന്നെ ആസാമിൻ്റെ തന്നെ ഉണ്ട്, പിന്നെ നമ്മൾ വരുന്നത് ഇന്തോനേഷ്യയുടെ ഉണ്ട്, അവിടെയാണ് ഇരിക്കുന്നത് ഇന്തോനേഷ്യ. അത് കാണിക്കാം നമുക്ക്. ഓക്കെ. ഇപ്പോൾ ഈ ഊഥ് നേഴ്സറി ഇപ്പോൾ ആൾക്കാരെ നിരവധി ആൾക്കാർ ഇതിൻ്റെ മേടിച്ചു കൊണ്ടുപോയിട്ട് ഇതിൻ്റെ നടന്ന കാര്യത്തിലൊക്കെ വളരെ കോൺഷ്യസ്. ഇതെങ്ങനെ നടും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയൂ. ഇത് നമുക്ക് ഒന്നൊക്കെ കുഴിയെടുക്കേ വേണ്ടു. ഒന്നൊക്കെ കുഴിയെടുത്തിട്ട് നമുക്ക് നടാം. അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 കുഴിയെടുത്ത് നടണം. അത് സ്ട്രോങ് മണ്ണാണ് ഉദ്ദേശിക്കുന്നത്, സ്ട്രോങ് മണ്ണുള്ള സ്ഥലത്ത്. ഓക്കെ. ഈ ഇതിന് വളം എന്താണ് ഇടേണ്ടത്? ഇപ്പോ ജോൺസൺ എന്ത് വളം ഇടണേ? ഇപ്പൊ ഇവിടെ ചാണകപ്പൊടി ആട്ടും കാട്ടും മാത്രമാണ് ഇപ്പൊ ഇടണല്ലേ? ഇതില്ല ജൈവവളം ഇട്ട തൈ മാത്രമേ മേടിക്കാൻ പാടുള്ളൂ. രാസവളത്തിലിട്ട് വളർത്തി വലുതാക്കിയ തൈ ഒരിക്കലും മേടിക്കരുത്. അതാണ് ആസാമിന്റെ ഒക്കെ തൈകൾ വരുന്നത്. അപ്പൊ നമുക്ക് പ്യൂരിറ്റി കുറയും, അതിന്റെ ഒരു ഗുണം കുറയും, പ്യൂരിറ്റി കുറയും. രാസവളങ്ങൾ ഇട്ട് വലുതാക്കിയ തൈകൾ നമ്മൾ വെക്കുമ്പോ മരമൊക്കെ നന്നായി വലുതാവൊക്കെ ചെയ്യും, പക്ഷെ അതിന്റെ ഉള്ളിലെ പ്യൂരിറ്റി, നമ്മൾ ഇതിന് മെഡിസിൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫങ്ഷൻ നടക്കില്ല, അപ്പൊ പ്യൂരിറ്റി കുറയും. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഇപ്പൊ തൈകൾ ഇങ്ങനെ ഉണ്ടല്ലോ, ഇതില് നമ്മളിപ്പോ ഈ തൈകളിൽ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോ ഇത് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിന്റെ ഫലം കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ ഒരു സെന്റിൽ എത്ര തൈകൾ നടണം, അതിനൊക്കെ ഒരു വിശദീകരിക്കൂ. ഇത് നമുക്ക് 6 കൊണ്ട് വരുമാനം എടുക്കാം. നമുക്ക് ഇതൊരു 18 inch, അതായത് മലാക്കയുടെ ബ്രീഡാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 18 inch വണ്ണായ മരത്തില് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് 6 കൊണ്ട് നമുക്ക് വരുമാനം എടുക്കാം. ഓ ഓ ഓ 6 കൊണ്ട് എടുക്കാം. പിന്നെ ഇതിന്റെ തൈ നിങ്ങളിപ്പോ ട്രീറ്റ്മെന്റിനെ പറ്റി ഒന്ന് പറയൂ. ട്രീറ്റ്മെന്റ് ഇപ്പൊ നിങ്ങൾ പ്ലാന്റേഷൻ രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിൽ വിലക്ക് ഇതിന്റെ ഈ മരുന്ന് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഏക്കറിലൊക്കെ നമ്മൾ എത്ര തൈകൾ നടാൻ പറ്റും? 1000 നടാം. 6 കൊണ്ട് കട്ട് ചെയ്ത് 6 കൊണ്ട് വരുമാനം എടുക്കുകയാണെങ്കിൽ നമുക്ക് 1000 തൈ നടാം ഒരേക്കറിൽ. അതല്ല, നമുക്ക് 10 കൊണ്ടാണ് വരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ 800 തൈയെ നടാൻ പറ്റുള്ളൂ. ഓ ശരി. ഇപ്പൊ എന്താ ജോൺസൺ പറയാൻ വന്നത് ഇപ്പോ? അതാ ഞാൻ ഇത്, അതായത് വർഷം കൂടും തോറാണ് ഇതിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിന്റെ അല്ലേ? അതിന്റെ ഒരു എന്താ പറയാ ഈട് കൂടുന്നത്. ഈട് കൂടുന്നത്. യെസ് യെസ്. ഓക്കെ. ഇയേഴ്സ് കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മള് ഇതിന് വില കണക്കാക്കുക. വില കണക്കാക്ക. ഇവിടെ നമ്മുടെ ഇപ്പൊ കേരളത്തിലെ കാലാവസ്ഥയും സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ, ഇതിന് അനുകൂലമാണോ? ഓ, മലേഷ്യയിലെ അതേ ക്ലൈമറ്റ് തന്നെയാണ് ഇവിടെ കേരളത്തിലും. അപ്പൊ അതുകൊണ്ട് വിഷയമില്ല. ഇവിടെ നമുക്ക് നല്ല ക്ലൈമറ്റ് തന്നെയാണ്, നല്ല പോലെ വളരും, നല്ല ആദായം കിട്ടുന്ന ഒന്നാണ്.
ഇപ്പൊ നിങ്ങൾ വലിയ വലിയ പ്ലാന്റേഷനുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിരിച്ചെടുക്കും. എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അല്ല, സപ്പോസ് ഇപ്പൊ നമ്മൾ എഗ്രിമെന്റ് അല്ലാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കും. നമ്മൾ സർവീസ് കൊടുക്കും, പേയ്മെന്റ് മേടിച്ച് സർവീസ് ചെയ്ത് കൊടുക്കും. സർവീസ് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള വിലക്ക് കൊടുക്കാം. അത് അവരിഷ്ടം, അവരിഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ചെയ്ത് കൊടുക്കും, അതല്ലെങ്കിൽ അവർക്ക് ചെയ്യണേ അവർക്ക് ചെയ്യാം. ട്രീറ്റ്മെന്റ് ചെയ്ത് മുറിച്ച് സെറ്റ് ആക്കി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൊടുക്കാം, വിലക്ക് കൊടുക്കാം. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ എടുക്കുമ്പോ നിങ്ങളുടെ പ്രൊസീജിയർ ആണ്, നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യും. നമ്മളിപ്പോ ഒരു രണ്ടുമാരും അഞ്ചുമാരും വെക്കുന്നവർക്ക് നമുക്ക് വന്നു പോകാനുള്ള ചെലവ് കൂടും. പ്ലാന്റേഷൻ രീതിയിൽ ചെയ്യുമ്പോ ഞങ്ങൾ തന്നെ നമുക്ക് എഗ്രിമെന്റ് ചെയ്തിട്ട് കർഷകന് നഷ്ടമില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മളെ ഈ തൈകള് ഇപ്പൊ മൂന്ന് ഇന്ത്യൻ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, മലേഷ്യൻ ഒക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ തൈകള് നമ്മൾ എന്താ ഇങ്ങനെ തരംതിരിക്കണേ? എല്ലാം ഒന്നു തന്നെയല്ലേ ഊത്? അങ്ങനെയല്ല, ഊത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല 20 വെറൈറ്റി ഉണ്ട്. ഊത് തൈ എന്ന് പറയുമ്പോ പല രാജ്യ 20 വെറൈറ്റി ഉണ്ട്, വെറൈറ്റി ഉണ്ട്. പല രാജ്യത്തും പല പേരിലാണ് ഇതിനെ അറിയപ്പെടുന്നത്. പക്ഷെ ഊത് എന്ന് പറഞ്ഞത് ഒരു അറബി വേടാ, അറബി വേടാണ് ഊത്. ഇപ്പൊ നമ്മുടെ ഇപ്പൊ കേരളത്തില് ഊത് എന്ന് പറഞ്ഞാൽ മാത്രമേ ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഊത് ഊത് എന്ന് പറയണത്. അപ്പൊ അങ്ങനെയാണിത് വരുന്നത്. ഇപ്പൊ ഇതിന്റെ ഇലയിൽ തന്നെ മാറ്റങ്ങളുണ്ട്. ഇതിന്റെ ഇലയിൽ മാറ്റങ്ങളുണ്ട്. ഇതുണ്ടോ, മറ്റേ തൈ അവിടെ ഇരിക്കണേ. ഇതില് ഇലയിൽ മാറ്റങ്ങൾ സംഭവിക്കും. നോക്കാം, ഇതാണ് ഹൈബ്രിഡ് ഇനം. ഹൈബ്രിഡ് മലാക്കയുടെ ഐറ്റംസ് ആണ് ഇത്. മലാക്കയുടെ തൈയാണിത്. ഇത് വരുന്നത് ഇങ്ങനെ വരുന്നത്. ഇത് മറ്റേ നോക്കാം നമുക്ക്. മറ്റേത് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, ഏതാ? ഇന്തോനേഷ്യ. ഇന്തോനേഷ്യ അതും നോക്കാം, വരൂ. ഓക്കെ. അല്ല, ആൾക്കാർക്കേ ഈ മെയിൻ ആയിട്ട് ഇപ്പൊ സംശയം വരുന്നത്, ഇത് പല ടൈപ്പിലുള്ളതുകൊണ്ട് ഏത് മേടിക്കണം, ഏത്, അത് അതെന്താണ് ജോൺസന്റെ അഭിപ്രായം? നമ്മള് ശുപാർശ, കാരണം എനിക്ക് ഇത് വിറ്റൊരു വരവ് കിട്ടിയത് ഈ തൈ നിന്നാണ്. എനിക്ക് മലേഷ്യയിലാണ് എനിക്ക് നമുക്ക് കച്ചവടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ ഇലയുടെ ഇതിന് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ ഇലക്ക് വ്യത്യാസം, ഈ ഇലക്ക് വ്യത്യാസം. അപ്പൊ അത് നമ്മൾ ആദ്യം കാണിച്ചാലേ എന്തോട്ടാ? അത് അതാണ് ഹൈബ്രിഡ് മലാക്ക. ഇത് മലാക്കയുടെ, ഇത് തന്നെ നമ്മുടെ ഈ കുമിങ്കൈന എന്ന് പറയും, ഇന്തോനേഷ്യയുടെ ഐറ്റാണത്. ഇന്തോനേഷ്യയുടെ. പിന്നെ വരുന്നത് ഇതാണ്, ഇതാണ്. ഇത് ശ്രീലങ്കയുടെ വല്ലപ്പട്ട എന്ന് പറയും. ഈ സാധനം വല്ലപ്പട്ട, വല്ലപ്പട്ട. ഇതിന്റെ ലീഫ് കൊണ്ടാണ് നമ്മൾ ചായയിൽ ഉണ്ടാക്കുക. പലതിന് ഇതിന്റെ സെന്റിമീറ്റർ നീളം ഇന്റെ വീതി അതൊക്കെ ഇലക്ക് പ്രത്യേകത ഉണ്ട്. അതൊക്കെ പഠിക്കണമെങ്കിൽ ഒരുപാട് പഠിക്കാനുണ്ട്. പല തൈകൾക്കും പല ഗുണങ്ങളാണ് ഇതിന്റെ. ഈ വണ്ണം നമുക്ക് ഒരു മരത്തിന് 3 കഴിയുമ്പോ എത്ര അളവുണ്ടാവും ഇതിന്? 3 കഴിഞ്ഞ് കഴിഞ്ഞാൽ 18 വണ്ണം, 25 വണ്ണം. നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ 18-25 വണ്ണം ആവുമ്പോഴേക്കും നമുക്ക് ഇതിന് ട്രീറ്റ്മെന്റ് ചെയ്ത് 6 കൊണ്ട് നമുക്ക് വരുമാനം എടുക്കാം. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ ഓക്കെ. അതെ, പിന്നെ ജോൺസ് ഏട്ടാ, ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിപ്പോ ഈ ആൾക്കാർ ഈ റബ്ബർ തെങ്ങ് ഇലൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കുറച്ച് ഡൗൺ ആണ്. അപ്പൊ ആ സ്ഥലങ്ങളിൽ നമുക്ക് ഊതി നടാൻ പറ്റും? നടാൻ പറ്റും, പറ്റില്ല. അതിൽ കുറെ പേർക്ക് സംശയമുണ്ട്, ഇത് വളരോ, അത് വേണ്ട രീതിയിൽ മുന്നോട്ട് പോകുന്നു? ഇല്ല. അപ്പൊ അതിൻ്റെതായ നമ്മൾ മണ്ണിന്റെ PH നോക്കിയിട്ടാണ് നമ്മൾ അത് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് വിഷയമില്ല, വിഷയമില്ല, വിഷയമില്ല. ഓക്കെ ഓക്കെ. പിന്നെ ഒരു കാട്ടുമരം കൂടിയാണ്, ഏത് സ്ഥലത്ത് വെച്ചാലും ഇത് വളരും. വളരും അല്ലെ? വളരും. നമ്മള് തൈ വെക്കുമ്പോ ഒന്ന് വെള്ളം നനച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ നമ്മളെ ഈ ഊതിൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഊതിനെ എങ്ങനെയാണ് പ്രാധാന്യം? ഇപ്പോൾ പല ആൾക്കാരും ഈ ഊത് കൃഷി നടത്തിയ ഇത് ലാഭം കിട്ടുമോ എന്ന് സംശയമുണ്ട്, സംശയമുണ്ട്. അപ്പം അതെങ്ങനെയാണ് ജോൺസന്റെ അഭിപ്രായത്തിൽ? എൻ്റെ അഭിപ്രായത്തിൽ ഞാനായിട്ട് ചെയ്യുന്ന ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൃഷിക്കാർക്ക് 100% സത്യസന്ധമായിരിക്കും. മറ്റുള്ളവരുടെ കേസ് എനിക്ക് അറിയില്ല. നമ്മൾ കൊടുക്കുന്ന തൈയ് 100% സത്യസന്ധതവും പിന്നെ നമ്മൾ തന്നെ അത് തിരിച്ചെടുക്കും ചെയ്യും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ തിരിച്ചെടുക്കാത്ത കേസാണെങ്കിൽ അവർ എടുത്തോ, അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കാം. എന്തൊക്കെയാണ് പല ആൾക്കാർക്കും നിങ്ങൾക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്, അവർക്ക് അവരെ ഇഷ്ടത്തിന് വിൽക്കണവരുണ്ട്. ഇതിൽ തടസ്സമൊന്നുമില്ലല്ലോ? ഇല്ല, തടസ്സമൊന്നുമില്ല. ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം. നിങ്ങൾക്ക് തുടർന്ന് നിങ്ങളുടെ ഒരു പ്രൊസീജിയർ ഇതാണ്. പിന്നെ നമ്മൾ എന്തോ ഒരു എന്തോ കാണിക്കാന്ന് പറഞ്ഞു, അതൊന്നും നോക്കിയാലോ നമുക്ക്. നമ്മളിത് ചെയ്യണ ഉദ്ദേശിക്കുന്ന വെച്ച് കഴിഞ്ഞാല് വരൂ, ഇതിന്റെ ഒരു ഇനോക്കോൾ എന്ന് പറഞ്ഞ ഒരു മരുന്നാണ്. അത് നമുക്കൊന്ന് നോക്കാം, വരൂ. ഇത് നമ്മുടെ USA മരുന്നാണ്. നിങ്ങൾക്ക് സൂപ്പർ ഗ്രേഡിലുള്ള ഊതിന്റെ കാതല് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. സൂപ്പർ ഗ്രേഡ് അതാണ്. ഇതെന്താണ്? അതൊരു വളമാണോ?
അതല്ല, ഇതൊരു പൗഡറാണ്. ഈ പൗഡർ മെഡിസിൻ ആണ് ശരിക്ക്. ഇത് നമ്മൾ ഈ മരത്തില് ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഊതിന്റെ കാതൽ ഉണ്ടാക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇത് മെയ്ഡ് ഇൻ യു എസ് എയുടെ ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? വിശദീകരിക്കുക. ഇത് നമുക്ക് സൂപ്പർ ഗ്രേഡ് ഊത് ഉണ്ടാക്കി തരാൻ പറ്റും. അതായത് സൂപ്പർ ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത്രയും വില കൂടുതൽ കിട്ടും ഇതിന്റെ കാതലിന്. ഇത് എവിടെ അപ്ലൈ ചെയ്യുന്നത്? ഇത് നമ്മൾ മരത്തിലാണ് അപ്ലൈ ചെയ്യാ, ഊതു മരത്തില്. അപ്പൊ നമ്മൾ 18-inch 1 ആയ മരത്തിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ 18-inch 1 ആയ മരത്തിൽ നമുക്ക് ഇത് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് വരുമാനം എടുക്കാൻ പറ്റും. ഓ ശരി. അപ്പൊ നമുക്ക് എടുക്കാ പറഞ്ഞു കഴിഞ്ഞാല് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ മരങ്ങളാണ് നമ്മൾ എടുക്കണത്. മനസ്സിലായ? അതാണ് പച്ചമരത്തിന് നമുക്ക് വാല്യൂ ഇല്ല. അപ്പൊ ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിനുള്ള ഒരു പൗഡറാണ് ഇത്. ഇതൊരു മെഡിസിൻ ആണ്. ഇതിന് വേറെ 2-3 തരത്തിലുള്ള വേറെ ഒരു മെറ്റീരിയൽസും കൂടി ഇതിൽ ആഡ് ചെയ്യണം. ഡൈലൂട്ട് ചെയ്യണം. അപ്പൊ എന്നാലാണ് എന്നിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോ എന്താ ഗുണം കിട്ടുക? ഇത് അപ്ലൈ ചെയ്തതിനു ശേഷം, അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും 3 വർഷം, അതായത് ഈ മരുന്ന് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഏത് ഈ മരത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഓ മരത്തില്. അപ്പൊ മരത്തിൽ എത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കണോ അതനുസരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അതിന്റെ ഫംഗസ് വരും. അതാണ് ഊതിന്റെ കാതല്. മനസ്സിലായോ? അതാണ് മെയിൻ പോയിന്റ്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ മെഡിസിന് ഇവിടെ എവിടെയും കിട്ടാനില്ല. കൊടുക്കണ പാക്കറ്റ്? ഇത് ഒരു പാക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് നമുക്ക് ഇതിന് 40,000 രൂപയാണ് ഒരു പാക്കറ്റിന്റെ വില. ഒരു പാക്കറ്റ് 40,000 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ ജോൺസൺ, ഇത് ഇവിടെ കാണിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്താ വെച്ചാൽ പറയൂ, ഇത് മരങ്ങളുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പോ ഇതില് നമുക്ക് സൂപ്പർ ഗ്രേഡ് കാതലാണ് ഇതിൽ നിന്ന് കിട്ടുക. ഓക്കെ. അപ്പൊ ഇതില് നമുക്ക് 12 ലിറ്റർ വെള്ളം ചേർക്കാം. അതായത് ഈ ഒരു പാക്കറ്റിൽ നിന്ന് നമുക്ക് 12 ലിറ്ററോളം നമുക്ക് ഇതിന്റെ ഇനോക്കുലം ഉണ്ടാക്കാൻ പറ്റും. ശരി ശരി. അപ്പൊ അവർക്ക് കൂടുതൽ മരം ഉണ്ടെങ്കിൽ കൂടുതൽ മരങ്ങൾ. ഇത് പ്ലാന്റേഷൻ പോലുള്ളവർക്കാണ് കൂടുതൽ ഗുണമുണ്ടാവുക. പ്ലാന്റേഷൻ ചെയ്യാം, ഒന്ന് രണ്ടെണ്ണം പറ്റില്ല, അവർക്ക് ചെയ്യാം. പക്ഷെ മരുന്നിന്റെ ഡോസേജ് അവർക്ക് എത്രത്തോളം കൂട്ടി കൊടുക്കണോ അതനുസരിച്ചിട്ട് കാതിൽ അതിന് കൂട്ടി കിട്ടും. കൂടുതൽ കിട്ടും. ആ ഊതിന്റെ കഷ്ണം കൂടുതൽ കിട്ടും. ആ കഷ്ണം ഒന്ന് കാണിച്ചേ. ഇതാണ് അതിന്റെ. ഇതിപ്പോ എത്രയിന്റെ വില തന്നെ കയ്യിലിരിക്കുന്നതിന്? ഇതിന് നമുക്ക് അത്ര അതും പറഞ്ഞിട്ടില്ല. സാമ്പിള് കാണിക്കാൻ വേണ്ടിട്ടാണ്. ഇതാണ് അതിന്റെ. ഇതിന്റെ കണ്ടോ, ഈ കളർ കണ്ടോ? കളർ കണ്ടു. ഈ കളറാണ് ഇതിന്റെ കാതൽ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ളതൊക്കെ വേസ്റ്റ് ആണ്. ചെത്തി കളയണം. ചെത്തി മിനുസപ്പെടുത്തിയിട്ട് വേണം ഇതിന് ബ്ലാക്ക് വേർതിരിക്കണം. വേർതിരിച്ചാലാണ് നമുക്ക് ഇത് ഊതെന്ന് പറയാൻ പറ്റുള്ളൂ. ശരി ശരി ശരി. ഇതിന്ന് ഇപ്പൊ ഊതെന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ നമ്മള് പുറത്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ, പുറത്ത് കൊണ്ടുപോയി സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്ന് ഈ വെള്ള ലൈനൊക്കെ കംപ്ലീറ്റ് മാറ്റി ആ ചെത്തി മിനുസപ്പെടുത്തി പ്രോസസ്സിംഗ് വേറെ ഉണ്ട്. എന്നിട്ടാണ് ഇത് മാർക്കറ്റിലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഇത് വരുന്നത്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളിപ്പോ ഈ ഊതിന്റെ ചെടികളുണ്ടല്ലോ, ഇങ്ങനെ കൊറിയർ സർവീസ് ഉണ്ടോ? മറ്റ് എന്തൊക്കെയാണ് കൊച്ചിയിൽ കൊടുക്കുന്നത്? നമ്മളിപ്പോ ഓൺലൈനില് നമ്മള് കൊറിയർ സർവീസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട് അല്ലേ? വണ്ടിയില് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. വണ്ടി നമുക്ക് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ. അപ്പൊ ഒരു 100 എണ്ണം ഉണ്ടെങ്കിൽ നമ്മള് തൈ നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കും. അത് പ്ലാന്റേഷൻ കൂടുതൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് അധികം കൂടുതൽ ലാഭം. അല്ല, ചിലപ്പോ ജോൺസനെ വിളിച്ചിട്ട് ഒരു തൈ എത്തിച്ചേരാൻ പറയരുത്. നമുക്ക് എത്തിച്ചു കൊടുക്കാം, പക്ഷെ നമുക്ക് അത് കൊറിയർ ചെയ്യാം. അല്ലാതെ വണ്ടിയിൽ എത്തിച്ചേരാൻ പറയരുത്. അപ്പൊ അതിന് ഗൂഗിൾ പേ ഉണ്ട്. ബില്ല് അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല, ചില ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ചെടി ചേട്ടാ വീട്ടിലെത്തിക്കാൻ പറ്റും ചോദിച്ചിട്ട്. അപ്പൊ അത് കൊറിയർ ചെയ്ത് കൊടുക്കാം. ബൾക്ക് ആണെങ്കിൽ വണ്ടിയിൽ എത്തിച്ചേരും. വണ്ടി ബൾക്ക് ആണെങ്കിൽ നമ്മൾ കൊറിയർ സർവീസ് ഉണ്ട്, പിന്നെ ഹോം ഡെലിവറി സർവീസ് ഉണ്ട്. രണ്ടുണ്ട്. ഓ, അത് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ആൾക്കാർക്ക് വന്ന് മേടിക്കില്ലെങ്കിൽ എത്തിച്ചു കൊടുക്കാമല്ലോ. നമ്മുടെ വീഡിയോ കണ്ട ശേഷം താല്പര്യമുള്ളവർക്ക് ഇരിക്കാലോ. പിന്നെ നമ്മൾ ഈ ഊത് കൃഷിയിൽ, നമ്മൾ അവസാന ഭാഗത്തേക്ക് എത്തിക്കുകയാണ്. ഊത് കൃഷിയിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. ഊത് കൃഷിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെള്ളം ജാസ്തി വേണോ? ഈ വെള്ളം നനയ്ക്കണം. നമ്മളിപ്പോ തരുന്നത് 2 വർഷം. പല ആൾക്കാരും വളർത്തിയിട്ട്, ഞാൻ പല ഇതിന്റെ ഒക്കെ ബുക്സ് ഒക്കെ വായിച്ചപ്പോ അതില് പറയുന്നത് പല ആൾക്കാരും ഇത് കൊണ്ടേ നട്ട് കഴിഞ്ഞാൽ ഇത് വളരില്ലാന്ന് പറയണേ. വളരാത്തത് എന്തുകൊണ്ടാ? വേര് പൂവാത്തത് കൊണ്ടായിരിക്കും. വേര് ഓടാനുള്ള സൗകര്യം നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കണം.
അല്ലാണ്ട് വേറെ മരത്തിന്റെ ഇടയിൽ കൊണ്ടുപോയി കുത്തി കയറ്റി വെക്കരുത്, അതിന് സ്പേസ് വേണം. പിന്നെ നമ്മള് വെച്ചുകഴിഞ്ഞാ ഈ ഊട് നേഴ്സറിക്ക് റെസ്പെക്ട് കൊടുക്കണം. ലക്ഷറി സാധനം നമ്മള് ഇത് നമ്മള് തൈ നടുമ്പോ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രോങ് മണ്ണാണെങ്കിൽ മൂന്നുക്കൊന്ന് കുഴി എടുത്തിട്ട് മണ്ണ് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം വളം ഇട്ട് കൊടുക്കണം. ശരി ശരി, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ മതി, കോൺടാക്ട് ചെയ്യാം. ഞാൻ ആ നമ്പർ വീഡിയോയിലും നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ശരി, അപ്പൊ നമുക്ക് വണ്ടി ഒന്ന് കാണാം, പിന്നെ നമുക്ക് ഇത് ചെടികളൊക്കെ ഒന്ന് കാണാം. ശരി, അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു മലാക്ക ഊദ് നേഴ്സറിയുടെ വിശേഷങ്ങളൊക്കെ കേട്ടു. നമ്മൾ ഊദ് കൃഷി എങ്ങനെ ചെയ്യാം, അതിൻ്റെ പ്ലാന്റേഷനും കാര്യങ്ങളും, അത് നടുന്നത് എങ്ങനെയാണ്, പിന്നെ അതിൻ്റെ തൈകളെ വിശദമായിട്ട് നമ്മൾ വിലയും കാര്യങ്ങളും. 60 രൂപ മുതൽ ഏകദേശം 250 രൂപ വരെ ഉണ്ട് ഇവിടെ ഊദ് തൈകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിനൊരു മരുന്നുണ്ട് കേട്ടോ. ഈ മരുന്ന് നമ്മൾ ഈ മരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സൂപ്പർ ഗ്രേഡ് അല്ലെങ്കിൽ എ ഗ്രേഡ് ലെവലിലേക്ക് നമുക്ക് അതിൻ്റെ ഈ ഊദിൻ്റെ കാതിൽ നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കൂടുതൽ വില, ലക്ഷങ്ങളും കോടികളൊക്കെ നമുക്ക് സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഈ മരുന്ന് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇതിൻ്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഓണർ ജോൺസൺ നിങ്ങൾക്ക് തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഊദ് ചെടികളെ എന്തെങ്കിലും കാര്യങ്ങളോ അറിയാനോ അല്ലെങ്കിൽ അതിൻ്റെ കൃഷിയെ പറ്റി മനസ്സിലാക്കാനോ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇവിടെ ഈ ഒരു നമ്മുടെ ഇവരുടെ ഈ ഊദ് ചെടികൾ മാത്രമല്ല പ്ലാന്റ്സുകളും ഫ്രൂട്ട് പ്ലാന്റ്സുകളും ഇവർ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉണ്ട് ഓൾറെഡി, നിങ്ങൾക്ക് അത് തരും. അപ്പോൾ നമുക്ക് പുത്തൻ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.